ജനമേ ബലിയേകുവാൻ ബലിയാകുവാൻ സമയമാ വരിക ദൈവജനമേ ബലിയേകുവാൻ ബലിയാകുവാൻ സമയമാ ഇതാ ഇവിടേ ദൈവത്തിൻ കൂടാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങാത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സഭയുടെ ആരാധന ക്രമമനുസരിച്ച് ആണ്ടുവട്ടത്തിലെ 5-ാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 39 വരെയുള്ള വചന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ചിന്ത സഭ നമുക്ക് നൽകുന്നത്. യേശുനാഥൻ പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുകയും തൻ്റെ അടുക്കലേക്ക് വരുന്ന എല്ലാ രോഗികളെയും അവിടെ നിന്ന് സുഖപ്പെടുത്തിക്കൊണ്ട് അവരെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന ചിത്രമാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. യേശുനാഥൻ്റെ സൗഖ്യദായകമായ പ്രവർത്തനങ്ങളെയും അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തുമ്പോൾ അവൻ്റെ മനസ്സറിഞ്ഞ് സുഖപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമൊന്നും എന്നോണം യേശോ പ്രവർത്തിക്കുന്ന മേഖലകളാണ് ഇന്ന് സുവിശേഷം നമ്മുടെ ചിന്തയ്ക്കായിട്ട് നൽകുന്നത്. ഇവിടെ യേശോ ആണെന്ന് അറിയുമ്പോൾ അവിടുത്തെ പക്കലേക്ക് സൗഖ്യം തേടി വരുന്നവരെ കാണുവാൻ സാധിക്കും. യേശോയുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലാനുള്ള വിശ്വാസത്തോടുകൂടി കടന്നു ചെല്ലാനുള്ള ഒരു മനസ്സാണ് ഇന്ന് നമുക്കാവശ്യം. എൻ്റെ യേശോ എന്നെ സുഖപ്പെടുത്തവനാണെന്നും അവിടുത്തെ പക്കൽ രക്ഷയുണ്ടെന്നും ഉറച്ച ബോധ്യം ഇന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നും ജീവിക്കുന്ന സജീവനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൂർണ്ണമായ വിശ്വാസത്തോടെ അവിടുന്ന് സൗഖ്യദായകനാണെന്ന് ഏറ്റുപറയാനും ബോധ്യപ്പെടാനും നമുക്ക് സാധിക്കട്ടെ. മയമ്മയുടെ വീട്ടിൽ യേശോ കടന്നു ചെല്ലുമ്പോൾ പത്രോസും കൂട്ടിൽ നിൽക്കുമ്പോൾ തന്നെ പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ കൈ പിടിച്ച് ഉയർത്തി അവളെ സൗഖ്യപ്പെടുത്തുന്നത്. ഒരുപക്ഷെ രോഗിയായിരിക്കുന്നവരെ മാനസികമായിട്ട് തളർന്നിരുന്നേക്കാം. ഇവിടെ ഈശോയുടെ സൗഖ്യം കടന്നു ചെല്ലുമ്പോൾ അവരെ പിടിച്ച് ഉയർത്തുന്നതാണ്. ഈശോ കണ്ടറിഞ്ഞ് സൗഖ്യം നൽകുന്നുണ്ട്. ഈയൊരു ചിന്ത നമ്മളിലുണ്ടാകട്ടെ. യേശോയെ അന്വേഷിക്കുവാനും അവിടെ നിന്ന് നമ്മളെ പിടിച്ചുയർത്തുവാനുമുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. പലപ്പോഴും തളർന്ന മനസ്സുമായിട്ടിരിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ സാധിക്കും. രോഗം കൊണ്ടാകാം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാകാം, മറ്റ് പലവിധത്തിലുള്ള മനോവ്യഥകൾ കൊണ്ട് തളർന്നിരിക്കുന്നവരെ ഇന്ന് കാണാൻ സാധിക്കും. അവരിലേക്ക് ഈശോയുടെ കൃപ സമൃദ്ധമായി ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ കരസ്പർശനം അവർക്ക് ലഭിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും ഈശോ കടന്നു വരുവാനായിട്ട് രോഗികളെ അവിടത്തെ തേടി ചെന്നതുപോലെ, അന്വേഷിച്ച് ചെന്നതുപോലെ ഈശോ തേടി ചെല്ലുവാനായിട്ടുള്ള മനസ്സും നമുക്കുണ്ടാകട്ടെ. ആ ഒരു പൂർണ്ണമായ വിശ്വാസം കൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ബലി നമുക്ക് ഭക്തിപൂർവ്വം അർപ്പിക്കാം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മേൽ ഈശോയെ കടന്നു വരുവാനും നിൻ്റെ കൃപ ചൊരിയണമേയെന്നും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ബലി നമുക്ക് ഭക്തിപൂർവ്വം അർപ്പിക്കാം. ഒരു നിമിഷം നാം ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ബലിയർപ്പണം യോഗ്യതയോടെ അർപ്പിക്കാൻ വന്നുപോയിട്ടുള്ള പാപങ്ങളോർത്ത് അനുദപിച്ച് മാപ്പപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന്
നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനികായോടും എല്ലാ മാലാഖമാരോടും ഈശ്വരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യ സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിരന്തര കാരുണ്യത്താൽ അങ്ങയെ കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്വർഗീയ കൃപയുടെ ഏക പ്രത്യാശയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയെ സംരക്ഷണത്താൽ എപ്പോഴും സുരക്ഷിതരാകുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന. പ്രഭാതം വരെ ഞാൻ കിടന്നുരുളുന്നു. ജോബ് പറഞ്ഞു, മനുഷ്യജീവിതം നിർബന്ധിത സേവനം മാത്രമല്ലേ? അവൻ്റെ ദിനങ്ങൾ കൂലിക്കാരൻ്റെ ദിനങ്ങൾക്ക് തുല്യമല്ലേ? അടിമ തണലിനു വേണ്ടി എന്ന പോലെയും കൂലിക്കാരൻ കൂലിക്കു വേണ്ടി എന്ന പോലെയും ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകളും എനിക്കു ലഭിച്ചിരിക്കുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴാണ് പ്രഭാതമാവുക എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ രാത്രി നീണ്ടതാണ്. പ്രഭാതം വരെ ഞാൻ കിടന്നുരുളുന്നു. എന്റെ ദിനങ്ങൾ നെയ്ത്തുകാരന്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നുപോകുന്നു. പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു. എന്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ. എന്റെ കണ്ണുകൾ ഇനി ഒരിക്കലും നന്മ ദർശിക്കുകയില്ല. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ സ്തുതിക്കുവിൻ. ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം. കാരുണ്യവാനായ അവിടത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ. ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവ് ജെറുസലേമിനെ പണിതുയർത്തുന്നു. ഇസ്രയേലിൽ നിന്ന് ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ചു കൂട്ടുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു. അവയോരോന്നിനും പേരിടുന്നു. ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ സ്തുതിക്കുവിൻ. നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ്. അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ്. കർത്താവ് എളിയവരെ ഉയർത്തുന്നു, ദുഷ്ടരെ തറപറ്റിക്കുന്നു. ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ സ്തുതിക്കുവിൻ. രണ്ടാം വായന. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സോമനസ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലമെന്നെ സുവിശേഷം പ്രസംഗിക്കുന്നതിലുള്ള സംതൃപ്തി മാത്രം. ഞാൻ എല്ലാവരിലും നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു.
ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗവാക്കാകുന്നതിനായി സുവിശേഷത്തിനു വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. അല്ലേലൂയ, അല്ലേലൂയ. യേശു അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സിനഗോഗിൽ നിറങ്ങി യാക്കൂബിനോടും യോഹന്നാനോടും കൂടെ സിമയോന്റെയും അന്ത്രോസിന്റെയും ഭവനത്തിലെത്തി. സിമയോന്റെ അമ്മയമ്മ പനി പിടിച്ചു കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവനടുത്തിയെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവളവരെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാദിക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേർ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുകളെ പുറത്താക്കി. പിശാചുകൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ശിമയോനും കൂടെ ഉണ്ടായിരുന്നു. അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവന് പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനഗോഗിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുകളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലയിലുടനീളം സഞ്ചരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയ സഹോദരരെ, നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിലെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവും എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചതുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശ പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ച നമ്മളെ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കനികാമരത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുത്തെ മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരെ, നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ ഓർത്ത് ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കനോനായിശോയെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാരെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും ആത്മായ ശുശ്രൂഷകരെയും നിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ വെല്ലൂടെ ഒത്തിരിയേറെ അനുഗ്രഹം അങ്ങേ കൃപ വഴി ചൊരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിൻ്റെ നാഥനായ ഈശോയെ, അങ്ങേ വിശുദ്ധിയുടെ മാർഗം ഞങ്ങളുടെ കുടുംബപശ്ചാത്തലത്തിൽ അങ്ങ് ഒരുക്കണമേ. മക്കളും മാതാപിതാക്കളും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വിശുദ്ധിയിലും വളരുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ യുവജനങ്ങളെയും ഓർത്ത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളായിട്ടും ജോലി ചെയ്യുന്നവരുണ്ട്. ജോലിയില്ലാതെ വിഷമിക്കുന്ന
യുവജനങ്ങളുണ്ട്, മദ്യത്തിനും മയക്കുമെന്ന് അടിമയായി കഴിയുന്നവരൊക്കെ ഉണ്ട്. യേശുവിൻ്റെ കൃപാവരമേ ചൊരിയണമേ. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെ പ്രത്യേകമായിട്ട് അവരെ പഠിപ്പിക്കുവാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുകയും നേർവഴിയുടെ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുവാനും നാളെയുടെ വാഗ്ദാനം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നൽകി എല്ലാ യുവജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ കുഞ്ഞുമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവില്ലെന്ന് അരുളിച്ചത് ഈശോയെ. കുഞ്ഞുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട സംരക്ഷണവും നല്ല സാഹചര്യങ്ങളും നീ തന്നെ അവർക്ക് ഒരുക്കി കൊടുക്കണമേ. വളർന്നു വരുന്ന വഴികളിലെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനും നേരായ മാർഗത്തിലൂടെ ചരിക്കുവാനും വേണ്ട കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗിയായി കഴിയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈശോയുടെ കരസ്പർശനം അവർക്ക് ലഭ്യമാക്കിക്കൊണ്ട് തങ്ങളിലെ ആയിരിക്കുന്ന അവസ്ഥയെ പൂർണ്ണമായി അർപ്പിക്കുവാനും അങ്ങേ ശക്തി ആർജിച്ചുകൊണ്ട് ദൈവഹിതം മനസ്സിലാക്കി മുന്നേറുവാനുള്ള കൃപ ചൊരിയുവാനും നിൻ്റെ സൗഖ്യദായമായ കരം എല്ലാ രോഗികളുമേൽ വയ്ക്കുവാനായിട്ട് അവിടെ നിന്ന് കൃപ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും വ്യക്തിപരമായ പ്രാർത്ഥനകളെയും ഒരു നിമിഷം ഓർത്ത് ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. അപ്പവും വീനുമൊപ്പം ദൈവമേ എന്നിന നൽകുന്നിതാ, കാഴ്ചയ നൽകുന്നിതാ, ബലിവേദിയിൽ അപ്പവും വീനിനുമൊപ്പം ദൈവമേ എന്നിന നൽകുന്നിതാ, കാഴ്ചയ നൽകുന്നിതാ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിനെ സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഓർത്ത തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേക്കാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ബലഹീനതയിൽ സഹായമായി ഈ സൃഷ്ടവസ്തുക്കളെ അങ്ങ് രൂപപ്പെടുത്തിയല്ലോ. അങ്ങനെ ഇവ നിത്യതയുടെ കുദാശയെ തീരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടെ നിന്ന് കനിയയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉദ്ധാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ മാലാഹമാരോടും പ്രധാന മാലാഹമാരോടും ഭദ്രാസന്മാരോടും ഉപദേശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങയെ മഹത്വത്തിന് ഗീതം ഞങ്ങൾ ആലപിക്കുന്നു.
പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിലോ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ, ഉന്നതങ്ങളിലോ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് ഒരു അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണോയർപ്പം ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കരിയിൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേക്ഷണമേ. കർത്താവ്, എല്ലാ തിന്മകളിലും ഞങ്ങൾ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തുനിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ,
ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുള്ള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. അന്നന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങുരൊക്കെ ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരേ അപ്പത്തിൽ നിന്നും ഒരേ പാനപാത്രത്തിൽ നിന്നും ഞങ്ങൾ പങ്കുകൊള്ളുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ക്രിസ്തുവിൽ ഒന്നായി തീർന്നുകൊണ്ട് ലോകരക്ഷയ്ക്കായി ആനന്ദത്തോടെ ഫലം പ്രകടിപ്പിക്കാൻ തക്ക വിധം ജീവിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ശിരസ്തമിച്ച് അശ്രം സ്വീകരിക്കുക. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടെ തന്നെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടെ തന്നെ വചനം നിങ്ങളുടെ നേർക്ക് തിരിക്കുകയും നിങ്ങൾക്ക് തൻ്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടെ നിന്ന് നിങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് എപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംഗീതം തേടിയണയുന്നു
ജീവിതത്തിൻ്റെ പാരമകത്ത്.